ഹായ്, ജി യു പി എസ് പുറത്തൂരിലെ സെവൻത്ത് സ്റ്റാൻഡേർഡിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിൻ്റെ പേജ് നമ്പർ 8 എടുക്കുക. ലെറ്റ്സ് ബിഗിൻ, നമുക്ക് ആരംഭിക്കാം. ഹിയർ ഈസ് എ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്, റീഡ് ഇറ്റ് കെയർഫുള്ളി. ഇവിടെ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് ഉണ്ട്, ശ്രദ്ധയോടെ വായിക്കുക. നേച്ചേഴ്സ് ഡോട്ടർ, പ്രകൃതിയുടെ മകൾ. ലിവിംഗ് ക്ലോസ് ടു നേച്ചർ ഈസ് ലിവിംഗ് ലൈഫ് ഇൻ ഫുൾ. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് അടുത്ത് ജീവിക്കുക എന്നതാണ് ശരിയായ അർത്ഥത്തിലുള്ള ഒരു ജീവിതം. സൂര്യമണി സ്റ്റോറി വിൽ ഡെഫിനറ്റ്ലി ബി അൻ ഐ ഓപ്പണർ ടു ദോസ് ഹു ഡെലിബറേറ്റ്ലി വോക്ക് എവേ ഫ്രം നേച്ചർ. സൂര്യമണിയുടെ കഥ ഒരു കണ്ണു തുറപ്പിക്കുന്ന കഥയാണ്. പ്രകൃതിയോട് പുറംതിരിഞ്ഞ്, പ്രകൃതിയെ പരിഗണിക്കാതെ പുറംതിരിഞ്ഞ് നടക്കുന്നവരുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു കഥയാണ് സൂര്യമണിയുടെ കഥ. ഡെഫിനറ്റ്ലി, തീർച്ചയായും. ഡെലിബറേറ്റ്ലി, കൽപ്പിച്ചുകൂട്ടിയിട്ട്. അപ്പോൾ കൽപ്പിച്ചുകൂട്ടി പ്രകൃതിയെ സ്നേഹിക്കാതെ, പ്രകൃതിയോട് പരിഗണിക്കാതെ പുറംതിരിഞ്ഞ് നടക്കുന്നവരുടെ കണ്ണു തുറപ്പിക്കുന്ന, തീർച്ചയായും അവരുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു കഥയാണ് സൂര്യമണിയുടെ കഥ. സൂര്യമണി ഈസ് എ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ് ഹു ലവ്സ് ദ ഫോറസ്റ്റ് ആൻഡ് കൺസിഡേഴ്സ് ഇറ്റ് ആസ് ഹെയർ ഓൺ. കാട് സ്വന്തമാണെന്ന പരിഗണനയോടെ അതിനെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിസ്റ്റാണ് സൂര്യമണി. സൂര്യമണി ഈസ് എ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ്. കാട് സ്വന്തമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, അതിനെ സ്നേഹിച്ചുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിസ്റ്റാണ് സൂര്യമണി. ഷീ ലവ്ഡ് ദ ഫോറസ്റ്റ് ആൻഡ് ന്യൂ ദാറ്റ് ഷീ കുഡ് ഡു സംതിങ് ടു സേവ് ഇറ്റ്. അവൾക്ക് അറിയാം കാടിനെ സംരക്ഷിക്കാൻ വേണ്ടി പലതും ചെയ്യാൻ കഴിയുമെന്ന്. അവൾക്കറിയാം, കാരണം അവൾ കാടിനെ ശരിക്കും സ്നേഹിച്ചിട്ടുണ്ട്. ഇൻ കോളേജ്, കോളേജിൽ ഷീ ബിക്കം എ പാർട്ട് ഓഫ് സേവ് ദ ഫോറസ്റ്റ് മൂവ്മെൻറ്റ്. അവൾ എന്തായത് ചെയ്തിരിക്കുന്നത്, ഒരു പാർട്ടായി, എന്തിൻ്റെ പാർട്ടായി, സേവ് ദ ഫോറസ്റ്റ് മൂവ്മെൻറ്റ്, സേവ് ദ ഫോറസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു പാർട്ടായി, കോളേജിൽ അതിൻ്റെ ഒരു ഭാഗമായി. ഷി വെൻറ്റ് ഓൺ നേച്ചർ വാക്സ് വിത്ത് ചിൽഡ്രൻ ഓൺ വീക്കെൻഡ്സ്. അവധി ദിവസങ്ങളിൽ, വീക്കെൻഡുകളിൽ, അവധി ദിവസങ്ങളിൽ കുട്ടികളുമായി പ്രകൃതിയിലേക്ക് ഇറങ്ങി നടന്നു. എങ്ങനെ ഇറങ്ങി നടന്നു? എക്സ്പ്ലെയിൻ ദാറ്റ് അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ നേച്ചർ ഓഫ് ദ ഫോറസ്റ്റ്. എങ്ങനെയാണ്? ഷി വെൻറ്റ് ഓൺ നേച്ചർ വാക്സ് വിത്ത് ചിൽഡ്രൻ, കുട്ടികളുമായി ഇറങ്ങിച്ചെന്നു. ഓൺ വീക്കെൻഡ്സ്, അവധി ദിവസങ്ങളിൽ. എക്സ്പ്ലെയിനിങ് ദാറ്റ്, വിശദീകരിച്ചുകൊണ്ട്, എന്ത് വിശദീകരിച്ചുകൊണ്ട്? അവർ സർവൈവൽ, നമ്മളുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അതിജീവനം, ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്. കാടിൻ്റെ അതിജീവനവുമായി, നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ നിലനിൽപ്പ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുമായി അവധി ദിവസങ്ങളിൽ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കാടിൻ്റെ നിലനിൽപ്പാണ്, കാട് സംരക്ഷിക്കേണ്ട നമ്മുടെ അതിജീവനത്തിൻ്റെ ആവശ്യമാണെന്ന് കുട്ടികൾക്ക് വിശദീകരിച്ചുകൊണ്ട് പ്രകൃതിയിലേക്ക് സൂര്യമണി കുട്ടികളുമായി അവധി ദിവസങ്ങളിൽ ഇറങ്ങിച്ചെന്നു. ഇതിൽ കൊടുത്ത മൂന്ന് ചോദ്യങ്ങൾ നോക്കാം. വാട്ട് ഈസ് ദിസ് ന്യൂസ് ഐറ്റം അബൌട്ട്? ഈ ന്യൂസ് ഐറ്റം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അടുത്തത് നോക്കാം. സൂര്യമണി വർക്ക്സ് ഹാർഡ് ടു സേവ് ദ ഫോറസ്റ്റ്. ഹൗ വി എവർ മെയ്ഡ് എനി അറ്റംപ്റ്റ് ടു സേവ് നേച്ചർ. സൂര്യമണി കഠിനമായി ജോലി ചെയ്യുന്നു ഫോറസ്റ്റിനെ സേവ് ചെയ്യാൻ വേണ്ടി. ഇതേപോലെ എന്തെങ്കിലും അറ്റംപ്റ്റ്, പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്. ഡു യു അഗ്രി? ഡിസ്കസ് ദിസ് വിത്ത് യുവർ ഫ്രണ്ട്. നമ്മുടെ നിലനിൽപ്പ്, അതിജീവനം കാടിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കണക്റ്റായിട്ടുണ്ട്, ലിങ്കായി കിടക്കുന്നു എന്നതിനോട് നീ യോജിക്കുന്നുണ്ടോ? ഇത് നിങ്ങളുടെ സുഹൃത്തുമായി ഡിസ്കസ് ചെയ്യുക. ഐ ഹോപ്പ് യു എൻജോയ് ദിസ്. ഇത് അബ്ദുൽ കരീം മുളക്കപ്പറമ്പിൽ ഫ്രം ഒവൈറ്റ് എസ് ക്ലബ് പ്രസോർ. ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് വിടാവുന്നതാണ്. എൻ്റെ കോൺടാക്റ്റ് നമ്പർ 8129 69 0589. Thank you. Thanks a lot.